പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു തായ്വാൻ കഥയാണ്. തായ്വാനിലെ തെക്കു ഭാഗത്ത് ബാൻ പിൻ ഷാൻ എന്ന ഒരു മലയുണ്ട്. പകുതി എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അയ്യേ, ഇതെന്ത് പേര് എന്നാണോ കുഞ്ഞുകുട്ടികൾക്ക്. ആ പേരിന് പിന്നിലെ കഥ ഞാൻ പറയാം. കുന്നു കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും അതെന്താ അങ്ങനെയൊരു പേര് എന്ന്. ആരോ വലിയൊരു കത്തിയെടുത്ത് മുറിച്ചു മാറ്റിയതുപോലെ ഒരു പകുതിയേ ഉള്ളൂ ആ വലിയ മല. പകുതി ആരോ കൊണ്ടുപോയതാണോ? കഥ കേൾക്കാം. പണ്ട് പണ്ട് ആ കുന്നു നിറയെ കാടുണ്ടായിരുന്ന കാലം, പക്ഷികളും മൃഗങ്ങളും പൂമ്പാറ്റകളും മനോഹരമായ ആ കുന്നിൽ സന്തോഷത്തോടെ താമസിച്ചു വന്നു. അതിനടുത്തുള്ള ഗ്രാമചന്തയിൽ ഒരു ദിവസം ഒരു വയസ്സൻ വന്നു ചേർന്നു. മഞ്ഞുപോലെ വെളുത്ത മുടി, നീണ്ട വെള്ളത്താടി, പഴയൊരു ചുവന്ന കുപ്പായം. കണ്ടാൽ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനില്ലേ സാന്താക്ലോസ് ദരിദ്രനായതുപോലെ തോന്നും. അയാളുടെ തലയിൽ വലിയൊരു കലം. മരച്ചുവട്ടിലെ തണലിൽ കലം വെച്ച ശേഷം അയാൾ അതിൻ്റെ അടപ്പ് തുറന്നു. ഹായ്, കൊതിപിടിപ്പിക്കം. ആളുകൾ കൊതിയോടെ അയാൾക്കടുത്തേക്ക് ഒഴുകിയൊഴുകി വന്നു. ഡംബ്ലിങ്ങിൻ്റെ മതിപ്പിക്കുന്ന മണം, ചുവന്ന ബീൻസും സീസാമും ചേർന്ന് മൊരിഞ്ഞ മണം, ഹോ, നാവിൽ വെള്ളമൂറുന്നു. 1-2 സെന്റ്, 2-3 സെന്റ്, 3 എണ്ണമായാൽ ഫ്രീ. ആളുകൾ അമ്പരന്നു. 3 എണ്ണമായാൽ ഫ്രീയോ? ഇയാൾക്ക് വട്ടാണെന്ന് തോന്നുന്നു. ആളുകൾ വീണ്ടും ചോദിച്ചു, ഒന്നുകൂടി പറയാമോ? ഇത്തവണ അയാൾ അല്പം കൂടി ശബ്ദമുയർത്തിയാണ് പറഞ്ഞത്, 1-2 സെന്റ്, 2 എണ്ണമെടുത്താൽ 3 സെന്റ് മതി, 3 എണ്ണമായാൽ ഫ്രീ, പണം തരേണ്ട. അവർക്കത് വിശ്വസിക്കാനായില്ല. പറഞ്ഞല്ലോ, പിന്നെന്താ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് തന്നെ തിന്നണം, അതും ഒറ്റയടിക്ക്. കൊമ്പൻ മീശക്കാരൻ ഇവാനാണ് ആദ്യം മുന്നോട്ട് വന്നത്. കള്ളുകുടിച്ച് വീർത്ത വയറ് തടവിക്കൊണ്ട് അയാൾ പറഞ്ഞു, എനിക്കൊരു 3. 1-ാമത്തേത് തിന്നുന്ന കാഴ്ച എല്ലാവരും അമ്പരം ആപൊളിച്ച് നോക്കി നിന്നു. അവൻ ഒന്നെടുത്ത് മെല്ലെ പൊട്ടിച്ചു. അതിൻ്റെ മണം മൂക്കിലേക്ക് വലിച്ചെടുത്ത് ആസ്വദിച്ചു. പിന്നെ ഒന്നായി വായിലേക്ക് കടത്തി. വായ നിറഞ്ഞ് ശ്വസിക്കാൻ പോലും അവൻ കഷ്ടപ്പെട്ടു പോയി. ഇതെന്തിനാ ഇവാനെ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നത്? മെല്ലെ തിന്നാൽ പോരെ, നിനക്ക് തന്നെ തിന്നാം. ഓഹോ, വെരി ടേസ്റ്റി, ഇവാൻ വിഴുങ്ങുന്നതിനിടയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. 2-ാമത്തേത് തിന്നതോടെ അവൻ്റെ വയറ് നിറഞ്ഞതുപോലെയായി. പക്ഷെ നിർത്താൻ പറ്റുമോ? 3 എണ്ണം തിന്നണം, എന്നാലേ ഫ്രീ കിട്ടൂ. അവൻ തിന്നു തീരുന്നതുവരെ കാത്തിരിക്കാൻ ആളുകൾക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. അവർ കൈനീട്ടി. എനിക്കും 3. ദാ എനിക്ക് കിട്ടിയില്ല കേട്ടോ. നിമിഷങ്ങൾ കൊണ്ട് അയാളുടെ പാത്രം കാലിയായി കഴിഞ്ഞു. ആളുകൾ അയാളെ കളിയാക്കിക്കൊണ്ട് പിരിഞ്ഞുപോയി. അയാൾക്ക് തലയ്ക്കെന്തോ അസുഖമുണ്ട്, നാളെയും വരുമായിരിക്കും. സ്ഥാനം പോകാനിരുന്ന ദാവൂദ് വിളിച്ചു പറഞ്ഞു, നമ്മുടെ മല ഒന്ന് ചെറുതായോ, നോക്കൂ. ആളുകൾ അവനെ കളിയാക്കി. കണ്ടമാനം തിന്നിട്ട് ദാവൂദിന് മത്തു പിടിച്ചിരിക്കുക, വേഗം പോരടോ. പിറ്റേന്നും അയാൾ വന്നു. അന്ന് അതിലും വേഗം പാത്രം കാലിയായി. 3-ാം ദിവസം അയാൾ വരുന്നതും കാത്ത് ആളുകൾ മരച്ചുവട്ടിൽ കാത്തിരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കടന്നുപോയി. ഓരോ ദിവസവും അയാൾ കൃത്യസമയത്ത് എത്തി. ആളുകൾ തിങ്ങിക്കൂടി. വാങ്ങുന്ന തിരക്കിൽ ബഹളത്തിൽ മുങ്ങി. അപ്പോൾ ഒരു ശബ്ദം ഉയർന്നു കേട്ടു, ഒന്നെനിക്ക് തരാമോ, വെറും 1 എണ്ണം. ആളുകൾ നിശബ്ദരായി. 3 എണ്ണം വെറുതെ കിട്ടുന്ന നാട്ടിൽ പണം കൊടുത്ത് വാങ്ങാൻ മാത്രം വിവരം കിട്ട ആരാണ് നമ്മുടെ ഗ്രാമത്തിലുള്ളത്? റിൻഷു എന്നായിരുന്നു അവൻ്റെ പേര്. അല്ല, 3 എണ്ണമെടുത്താൽ ഫ്രീ ആണെന്നത് നീ അറിയില്ലേ? വട്ടു പറയാതെ തീരുന്നതിന് മുമ്പ് 3 എണ്ണം കിട്ടുമോ എന്ന് നോക്ക് റിൻഷു.
കാര്യമൊക്കെ എനിക്കറിയാം. എനിക്കൊന്ന് മതി, അതിനുള്ള പണമേ എൻ്റെ കയ്യിലുള്ളൂ. നീ എന്ത് വട്ടാണ് പറയുന്നത്? മൂന്നെണ്ണം വാങ്ങിയാൽ നീ പണം കൊടുക്കണ്ടടോ. ആളുകളെ തിരുത്താൻ ശ്രമിച്ചു. കുറച്ചു ദിവസമായി ഞാൻ ഈ കാഴ്ച കാണുന്നു. ഡംബ്ലിങ് തീരുന്നതല്ലാതെ അയാൾക്ക് ഒരു പൈസ പോലും കിട്ടുന്നില്ലല്ലോ. അയാൾക്കും ഒരു വീടുണ്ടാവില്ലേ? അത് നമ്മൾ ആലോചിക്കണ്ടേ? അയാൾക്കും ഉണ്ടാവില്ലേ ഭാര്യയും കുഞ്ഞുങ്ങളും? ആൾക്കാർ കുഞ്ഞു. അവർ നാണിച്ചു. തങ്ങളുടെ അത്യാഗ്രഹത്തെയോർത്ത് അവർ മിണ്ടാതായി. പെട്ടെന്ന് വൃദ്ധൻ എഴുന്നേറ്റു. ഇതാ എനിക്കൊരാളെ കിട്ടിയിരിക്കുന്നു എൻ്റെ ശിഷ്യനാവാൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ ഈ മലയുടെ ദൈവമാണ്. ഇത്രയും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. ഈ മലയുടെ മണ്ണാണ് ഞാൻ ഡംബ്ലിങ്ങുകളാക്കി നിങ്ങൾക്ക് തന്നത്. അതൊക്കെ നിങ്ങൾ തിന്നു തീർത്തപ്പോൾ മല ചെറുതായത് നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ, അതെ ആ ദാവീദ്, കണ്ടുപിടിച്ചു. എന്നിട്ട് നിങ്ങളവനെ പരിഹസിച്ചു. മല ഇങ്ങനെ നിൽക്കട്ടെ, ഇനി അത് പകുതി തന്നെ മതി. വൃദ്ധൻ റെൻഷുവിനെ ചേർത്തു പിടിച്ചു. തൻ്റെ മായാവിദ്യകൾ പഠിപ്പിക്കാൻ ഇവൻ യോഗ്യനാണ് എന്ന് മലയുടെ ദൈവത്തിന് മനസ്സിലായിരിക്കുന്നു. വരൂ റിൻഷു. തൻ്റെ വിവരക്കേടിൽ നാണിച്ച് ജനം അങ്ങനെ നിന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇനിയൊരാൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കച്ചവടത്തിന് വന്നാൽ അത്യാഗ്രഹത്തോടെ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുമോ? അതോ അയാൾ അങ്ങനെ വിൽക്കാൻ എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമോ? നമുക്ക് നല്ലവരാകാൻ പഠിക്കാം. ചിന്താശേഷിയുള്ള, ചോദ്യം ചെയ്യുന്ന ആളുകളായി വളരാം. ശുഭദിനം.